പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജന. നോക്കാം വിശദമായ വാർത്തകൾ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കേസിൽ നാടകീയ സംഭവങ്ങൾ. പെരിന്തൽമണ്ണ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന 348 തപാൽ വോട്ടുകൾ അടങ്ങിയ 3 പെട്ടികൾ കാണാനില്ലെന്ന് ആരോപിച്ച് UDF LDF സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. പിന്നാലെ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്ന് പെട്ടി കണ്ടെത്തി. അട്ടിമറി ശ്രമമെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. വലിയ ഗൂഢാലോചനയെന്ന് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച നജീബ് കാന്തപുരം MLA 24നോട് പറഞ്ഞു. വളരെ വിചിത്രവും വളരെ ഗൂഢാലോചനയും ഉറപ്പാവുന്ന തരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് സ്ട്രോങ് റൂമിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസിൽ സൂക്ഷിച്ചു വെച്ച പെട്ടികൾ, അതിൽ ചിലതു മാത്രം അവിടെ അവശേഷിക്കുകയും മറ്റു ചിലത് സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഇത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വലിയ അട്ടിമറി എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം സബ് ട്രഷറിയിൽ നിന്ന് ആരും അറിയാതെ ഇതെങ്ങനെ മാറി എന്നതാണ് ഗുരുതരമായ ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 വോട്ടിനാണ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്ന് ജയിച്ചത്. മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, എന്താണ് ഇതിലൊരു അട്ടിമറിയുണ്ട് എന്ന് UDFഉം LDFഉം പറയുന്നുണ്ടോ? തീർച്ചയായും അനുജ, ഈ ഒരു സംഭവത്തിൽ കൃത്യമായ അട്ടിമറി തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും ഉന്നയിക്കുന്നത്. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഏറെ തർക്കങ്ങൾക്ക് വഴിവെച്ച പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ മാറ്റിവെച്ചിരുന്ന 348 തപാൽ വോട്ടുകളാണ് തപാൽ വോട്ടുകളുടെ 3 പെട്ടികളിൽ 1 പെട്ടി കാണാനില്ലെന്ന വിവരം ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വരുന്നു. തുടർന്ന് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഈ കാണാതായ പെട്ടി മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസറുടെ മുറിയിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇരു വിഭാഗം നേതാക്കളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു 338 വോട്ടിനായിരുന്നു ഈ ഒരു നജീബ് കാന്തപുരം ഈ ഒരു മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത്. കൂടാതെ ഈ ഒരു കോവിഡ് രോഗികളുടെ ഉൾപ്പെടെ 348 പോസ്റ്റൽ വോട്ടുകളാണ് ചില സാങ്കേതിക പിഴവുകൾ കാരണം എണ്ണാതെ മാറ്റിവെച്ചിരുന്നത്. ബാലറ്റ് കവറുകൾ സീൽ വെച്ചതിലെ അപാകത, അതുപോലെ തന്നെ ക്രമ നമ്പർ എഴുതിയതിലെ പിഴവ് തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ വരണാധികാരി ഇവ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിനെതിരെ അന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ആ ഒരു കേസ് നടപടി, ഇത്തരത്തിലുള്ള തപാൽ വോട്ടുകൾ ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ 3 പെട്ടിയിൽ 1 പെട്ടി കാണാതാവുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥർ വിശദമായി നടത്തിയ ഒരു പരിശോധനയിൽ ആ ഒരു മേഖലയിൽ നിന്നും ആ ഒരു പെട്ടി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനിടയിലാണ് മലപ്പുറം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്നും ഈ ഒരു പെട്ടി കണ്ടത്. എന്തായാലും ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പെട്ടികൾ ഇത്തരത്തിൽ മാറ്റിയിരുന്നു. അതിന്റെ കൂടെ അത് മാറിപ്പോയതാവാൻ കാരണമുണ്ടെന്നും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു അട്ടിമറി തന്നെയാണ് LDFന്റെയും അതുപോലെ തന്നെ UDFന്റെയും നേതാക്കൾ, LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫയും അതുപോലെ തന്നെ നിലവിലായിരുന്ന നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ അഡ്വക്കേറ്റ് നജീബ് കാന്തപുരവും ഉന്നയിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു അട്ടിമറി ആരോപണം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതിയിലേക്ക് തപാൽ വോട്ടുകൾ മാറ്റാൻ ഇന്ന് ഉദ്യോഗസ്ഥരെത്തിയ സമയത്താണ് ഇത്തരത്തിൽ പെട്ടികൾ കാണാതായ ഒരു സംഭവം പുറത്തറിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും നാളെ കൃത്യമായി ഒരു തപാൽ വോട്ടുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പെട്ടി ഇത്തരത്തിൽ കാണാതാവുന്നതും തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് മലപ്പുറം മറ്റൊരു സർക്കാർ ഓഫീസിൽ നിന്ന് എന്ന് തന്നെ കണ്ടെത്തുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആധികാരികമായ ഒരു ഒരു വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല കൃത്യമായ അട്ടിമറി ആരോപിക്കുന്നത് കണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇരു നേതാക്കളും ഈ ഒരു സമയത്ത് ഉന്നയിക്കുന്നത്. അനുജ, പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാതായ തപാൽ വോട്ട് പെട്ടിയാണ് കണ്ടെത്തിയത്. കാര്യവട്ടത്തെ വിവാദം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് മത്സരത്തിന് കാണികൾ കുറഞ്ഞതിൽ കായിക മന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ വിമർശനം. മന്ത്രിയുടെ വിവാദ പരാമർശം തിരിച്ചടിയായെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ലോകശ്രദ്ധ നേടുന്ന മത്സരത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി.
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെടിക്കെട്ട് പ്രകടനവുമായി ഇന്ത്യൻ ടീം തിളങ്ങിയപ്പോൾ പുറത്ത് ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം കത്തിപ്പടരുകയാണ്. ഗ്യാലറിയിൽ ആളൊഴിഞ്ഞതിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും കായികമന്ത്രി ബി അബ്ദുറഹ്മാന്റെ പട്ടിണി പരാമർശമാണ് രാഷ്ട്രീയ ചർച്ചയായത്. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ മന്ത്രിക്കെതിരെ വിമർശനമുയർന്നു. ഒഴിഞ്ഞ ഗ്യാലറിക്ക് കാരണം കളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ നടത്തിയ അനാവശ്യ പരാമർശമെന്ന് സിപിഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. ഞാൻ ആരെക്കുറിച്ചും പറയുന്നില്ല, ഞാനൊരു കാര്യം പറയുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന കളിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് ഇത് കാണാൻ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ഒരവസരം ഉണ്ടാകണം. പട്ടിണിക്കാർ കളി കാണേണ്ട എന്നത് ശരിയായ നിലപാടല്ലെന്ന എം വി ജയരാജൻ. പട്ടിണിപ്പാവങ്ങളടക്കം കളിയോട് വലിയ താല്പര്യമുള്ളവരാണ്. പട്ടിണിക്കാർക്ക് കളി കാണാൻ പാടില്ല എന്ന ഒരു നിലപാട് ശരിയായ നിലപാടല്ല. എല്ലാവർക്കും കളി കാണാനുള്ള സൗകര്യം വേണം. മത്സരത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. പക്ഷെ അദ്ദേഹം വളരെ ഒരു ഒരിക്കലും ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ വരാന്തയിൽ കയറിയുന്ന ഒരാൾക്കോ പറയാൻ പാടില്ലാത്തൊരു പദപ്രയോഗമാണ് നടത്തിയത്. പട്ടിണി കിടന്നവരൊന്നും കിടക്കുന്നവരൊന്നും കളി കാണാൻ വരണ്ട എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് വലിയ തെറ്റായിപ്പോയി. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമാണ് ശ്രീലങ്കൻ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ഏകദിന ടെസ്റ്റിലേക്ക് ആളുകൾ വരാതിരുന്നത്. എന്നാൽ വിവാദങ്ങളോട് ഇതുവരെയും കായികമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര മത്സരമായിരുന്നിട്ടും 40,000 സീറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ വിറ്റുപോയത് 10,000 താഴെ ടിക്കറ്റുകൾ മാത്രമായിരുന്നു. 24 തിരുവനന്തപുരം. കായികമന്ത്രിക്കെതിരെ സിപിഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ ഉന്നയിച്ച വിമർശനം തള്ളി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കാര്യവട്ടം ഏകദിനത്തിന് കാണികൾ കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം രാഷ്ട്രീയപരമാണെന്നും യഥാർത്ഥ കാരണം പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പട്ടിണിക്കാരനായാലും സമ്പന്നനായാലും സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലികമായ ഒരു അവകാശവും കാര്യം തന്നെയാണ്. അതിന് സാമ്പത്തികമായ ഘടന മാത്രം തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതല്ല ശരി. മന്ത്രി അത് ഉദ്ദേശിച്ചിട്ടില്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. പിന്നെ വെറുതെ അതിൻ്റെ മേലെ ആവശ്യമില്ലാതെ ചർച്ച ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. ഏതോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജാ മറ്റോ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അല്ലാണ്ട് അത് പാവപ്പെട്ടവരൊന്നും ക്രിക്കറ്റ് കാണാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അത് സംബന്ധിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു. കാര്യവട്ടത്തെ ഏകദിന മത്സരത്തിൽ കാണികൾ കുറഞ്ഞതിൽ ഇന്ത്യൻ ടീം ആശങ്ക അറിയിച്ചെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. പരിശീലകൻ രാഹുൽ ദ്രാവിഡും BCCIയും കാരണം അന്വേഷിച്ചെന്നും KCA പ്രസിഡന്റ് 24നോട് പറഞ്ഞു. സ്റ്റേഡിയത്തിൽ കാണികളുടെ പങ്കാളിത്തം കുറഞ്ഞത് വരാനിരിക്കുന്ന ലോകകപ്പിന് വേദിയാകാനുള്ള പ്രതീക്ഷകളെ ബാധിക്കും. മറ്റ് അസോസിയേഷനുകൾ ഇക്കാര്യം ആയുധമാക്കുമെന്നും KCA പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം സർക്കാരുമായി പ്രശ്നമില്ലെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും ജയേഷ് ജോർജ് വ്യക്തമാക്കി. വേൾഡ് കപ്പ് മത്സരങ്ങൾ റൊട്ടേഷൻ ബേസിലല്ല, അപ്പോഴാണ് ഇങ്ങനത്തെ വാർത്തകൾ ബേസിസ് എത്തിക്കുന്നത്. എന്തിനാണ് വെറുതെ ഒരു വിവാദം നടത്തേക്ക് പോകുന്നതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഈ IPL ടീം അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും BCCI ആലോചിക്കും, എന്തിനാണ് വെറുതെ പോകുന്നത്? സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു ലീസ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്? BCCI അപ്പോൾ ചിന്തിക്കും. 24 റൗണ്ടപ്പിലേക്ക്. പാടമൊരുക്കാതെ കൃഷി ഇറക്കിയെന്ന ആരോപണം അന്വേഷിക്കാൻ കൃഷിമന്ത്രി പി പ്രസാദിന്റെ മിന്നൽ സന്ദർശനം. പത്തനംതിട്ട ആമല്ലൂർ പാടശേഖരത്തിലാണ് സർക്കാർ ആനുകൂല്യം തട്ടിയെടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം. വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി 24നോട് പറഞ്ഞു. പാടം കൃത്യമായി ഒരുക്കാതെ ഇത്തരമൊരു കൃഷിയിലേക്ക് ഏർപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. പൂർണ്ണമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക കേവലമായി നമ്മൾ നോക്കുന്നത് കൊണ്ട് മാത്രം മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊരു വിജിലൻസ് അന്വേഷണത്തിന് തന്നെ ശുപാർശ ചെയ്യുന്നതിനാണ് ആലോചിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുക തന്നെയും. സംസ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനൊരു രീതി സ്വീകരിക്കുന്നുണ്ടോ എന്ന കാര്യം ഗൗരവതരമായി കൃഷിവകുപ്പ് പരിശോധിക്കാനും നിർദ്ദേശം നൽകാൻ പോവുകയാണ്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ആരോപണത്തിൽ കഴമ്പുണ്ടാകാം എന്നതാണോ മന്ത്രിയുടെ നിലപാട്? അതുകൊണ്ടാണോ വിജിലൻസ് അന്വേഷണം? അനുജ, തീർച്ചയായിട്ടും ഏകദേശം 20 ഏക്കറോളം പാടത്താണ് പാടം ഒരു തരത്തിലും കൃഷിയോഗ്യമാക്കാതെ വിത്ത് വിതച്ചത്. ഇങ്ങനെ വിത്ത് മുളച്ചു വന്നപ്പോൾ അത് പാഴ്ചെടികളോടൊപ്പം കിളിർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വിവരം അറിഞ്ഞാണ് കൃഷിമന്ത്രി ഈ സ്ഥലത്തെത്തിയത്. കാരണം കൃഷി പ്രോത്സാഹന പദ്ധതിയിൽപ്പെടുത്തി ഏക്കറിന്
10,000 സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. ഈ സബ്സിഡി തുക തട്ടിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് സംശയം. ഉദ്യോഗസ്ഥർക്കടക്കം ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും കൃഷി വകുപ്പ് നൽകിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചത്. ഏതായാലും ഈ വിഷയത്തിലെല്ലാം പരിശോധന നടത്തണം, ആ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ പാടം പാട്ടത്തിനടുത്ത് ഇത്തരത്തിൽ കൃഷി നടത്തി തട്ടിപ്പിനൊരുങ്ങിയാൽ ഏതെങ്കിലും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ, സർക്കാരിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നുള്ളതാണ് ആവശ്യം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഉണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ പെടുത്തുമെന്നാണ് കൃഷിമന്ത്രി നമ്മളോട് പറഞ്ഞത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പുതിയ കൃഷി വകുപ്പിൻ്റെ ആനുകൂല്യം തട്ടിയെടുക്കാനുള്ള ഒരു പുതിയ മാർഗം, തട്ടിപ്പിൻ്റെ ഒരു പുതിയ മാർഗമായിട്ടാണ് ഇതിനെ കൃഷി വകുപ്പ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ശ്രീ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ആര്യങ്കാവിൽ പാൽ പിടികൂടിയ സംഭവത്തിൽ സർക്കാർ വകുപ്പുകൾ തുറന്ന പോരിൽ. പിടിച്ചെടുത്ത പാലിൽ മായം കണ്ടെത്താൻ ആകാത്തത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന വൈകിയതിനാലെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി. വിമർശനം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. മായം കലർന്നെന്ന പേരിൽ ക്ഷീരവികസന വകുപ്പ് പിടികൂടിയ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതിൽ മറുപടി പറയേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാദം. മായം കലർന്നുവെന്ന് ക്ഷീരവകുപ്പിന്റെ പരിശോധനയിൽ ഉറപ്പായതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന വൈകിയതാണോ കാരണമെന്ന് പരിശോധിക്കണമെന്നും മന്ത്രിയുടെ വിമർശനം. പിന്നെ അവരാണ് വന്ന് ഒന്നേന്നും പറഞ്ഞ് ടാങ്കിൽ നിന്ന് ഈ പാല് ശേഖരിച്ച് ഇത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടുന്ന, പക്ഷെ അവരുടെ ടൈം എപ്പോഴാണെന്നുള്ളത് അവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇതിന് മറുപടി പറയേണ്ടുന്നത്, ഇതിന് ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ കൊണ്ടുവരേണ്ടുന്നത് ഫുഡ് സേഫ്റ്റി വിഭാഗമാണ്, ഭക്ഷ്യവകുപ്പാണ്. എന്നാൽ ക്ഷീരവകുപ്പിന് പരിശോധന നടത്തി നടപടിയെടുക്കണമെങ്കിൽ FACCI നിയമം ഭേദഗതി ചെയ്യേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ക്ഷീരവകുപ്പ് മന്ത്രിയുടെ വിമർശനം ഗൗരവത്തിൽ പരിശോധിക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ആ സഹകരണം ഉറപ്പാക്കാൻ ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. അത് വളരെ ഗുണപ്രദമാവുകയും ചെയ്യും. പക്ഷേ നിയമം ഈ FSSA ആക്ട് പ്രകാരം ഇനി അതല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം സംബന്ധിച്ച് ആവശ്യപ്പെടാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് ആവശ്യപ്പെടാം. ബുധനാഴ്ച രാവിലെ പിടികൂടിയത് മുതൽ 15,300 ലിറ്റർ പാൽ തെന്മല പോലീസ് സ്റ്റേഷന് മുന്നിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സലിം മാലിക്, 24, കൊല്ലം. വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിൽ വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തുടർച്ചയായുള്ള മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അതേസമയം സർവകക്ഷി യോഗം പ്രഹസനമാണെന്നാരോപിച്ച് BJP പ്രതിനിധികൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. ഈ മാസം 31 വയനാട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് വയനാട് ഒരു മെഡിക്കൽ കോളേജുണ്ട്. കൊന്നതാണ് ഈ സർക്കാർ ആ മനുഷ്യന്. മതിയായ ചികിത്സ ലഭ്യമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. കൊന്നതാണ്. അതിന് ഉത്തരവാദിത്വം ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനും തയ്യാറാവണം. ഈ ഒരു മാസക്കാലമായും രൂക്ഷമായിട്ടാണ് ഈ പിന്നെ കടുവയുടെയും ആനയുടെയും ആക്രമണം ഉണ്ടാകുന്നു. എന്ത് പരിഹാരമാണ് ഉണ്ടായത്? ഈ മന്ത്രി പലവട്ടം ഇവിടെ വന്നു പോയില്ലേ? എന്ത് പരിഹാരം ഉണ്ടായത്? ഏതെങ്കിലും ഒരു പരിഹാര നിർദ്ദേശം പറയാനുണ്ടോ? എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നു. January 31 ആകുമ്പോൾ മാത്രമേ ആ 3 മാസം ആവുകയുള്ളൂ. ആ തീയതിക്ക് തന്നെ ആ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കി ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കാനാണ് നോഡൽ ഓഫീസർ കൂടിയായ നമ്മുടെ CCF ദീപയെ ചുമതലപ്പെടുത്തിയത്. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ വലിയ വീഴ്ചയെന്ന് കുടുംബം. മെഡിക്കൽ കോളേജിൽ മതിയായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട തോമസിന്റെ മകൾ സോന മന്ത്രി K. കൃഷ്ണൻകുട്ടിയെ അറിയിച്ചു. വീട്ടിലെത്തിയ മന്ത്രിക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരഞ്ഞാണ് ചികിത്സാ പിഴവുകൾ വിവരിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രി K. കൃഷ്ണൻകുട്ടി തോമസിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് മകൾ സോനയുടെ നിയന്ത്രണം വിട്ടത്. അച്ഛന്റെ മരണത്തിന് കാരണക്കാർ ആശുപത്രി അധികൃതരാണെന്ന് സോന വിതുമ്പി പറഞ്ഞു. വയനാട് മെഡിക്കൽ കോളേജിനെതിരെ തോമസിന്റെ കുടുംബം ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ല. തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് അനുവദിച്ചതിലും വീഴ്ചയുണ്ടായെന്ന് കുടുംബം ആരോപിച്ചു. അവിടെ വലിയ പേര്
ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ചു നൽകണം. ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്, എപ്പോൾ എങ്ങനെ പരിശോധിച്ചു, എന്താണ് അതിൽ മറ്റുള്ള അതിന്റെ അനുബന്ധമായി നടന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നൽകണമെന്നുള്ളത് ഡിഎംഇയുടെ ആവശ്യപ്പെടും. മെഡിക്കൽ കോളേജിൽ മതിയായ സൗകര്യമില്ലെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ ആറംഗ ഡോക്ടർമാരുടെ സംഘം തോമസിനെ പരിശോധിച്ചുവെന്നും ചികിത്സാ പിഴവില്ലെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. 24 വയനാട്. ആലപ്പുഴ CPMൽ വീണ്ടും നടപടി. ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ മാറ്റി. ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പരാതിയിലാണ് നടപടിയെടുത്തത്. സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച CPIM നേതാവ് AP സോണയ്ക്കെതിരെ പോക്സോ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MP ജബി മേത്തർ DGP പരാതി നൽകി. ആലപ്പുഴ CPIMനെ നാണക്കേട് വിട്ടൊഴിയുന്നില്ല. ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ മാറ്റി. കൊമ്മാടി ലോക്കൽ കമ്മിറ്റിയുടേതാണ് നടപടി. സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിന് പാർട്ടി പുറത്താക്കിയ AP സോണക്കെതിരെ പോക്സോ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് MP ജബി മേത്തറും DGP പരാതി നൽകിയിട്ടുണ്ട്. ലഹരിക്കടത്ത് കേസിൽ പാർട്ടി നടപടി നേരിട്ട CPIM ആലപ്പുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A ഷാനവാസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. രണ്ടു ദിവസത്തെ BJP ദേശീയ നിർവാഹക സമിതി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. അധ്യക്ഷൻ JP നദ്ദയുടെയും K സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുടെയും കാലാവധി നീട്ടുന്നതിനും ഇന്നത്തെ യോഗം അംഗീകാരം നൽകും. ത്രിപുര, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങി 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്ത് നടക്കും. പഴുതില്ലാത്ത തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പിക്കുകയാണ് ദേശീയ നിർവാഹക സമിതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും അടക്കം 350 അംഗങ്ങളാണ് രണ്ടു ദിവസം നീളുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ ദേശീയ ഭാരവാഹികളുടെ യോഗത്തോടെ നിർവാഹക സമിതി കാര്യപരിപാടികൾക്ക് തുടക്കമായി. ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദയുടെ കാലാവധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടും. K സുരേന്ദ്രൻ അടക്കം സംസ്ഥാന അധ്യക്ഷന്മാരും സംഘടനാ ചുമതലയുള്ള മുതിർന്ന നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന ധാരണയും ദേശീയ സമിതി യോഗത്തിൽ അംഗീകരിക്കും. സാമ്പത്തികം, രാഷ്ട്രീയം, സാധാരണക്കാരുടെ ക്ഷേമം, ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി എന്നിവയുമായി ബന്ധപ്പെട്ട 4 പ്രമേയങ്ങൾ ദേശീയ നിർവാഹക സമിതി അംഗീകരിക്കും. പ്രത്യേക ശ്രദ്ധ നൽകേണ്ട 160 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിലെ തിരുവനന്തപുരം അടക്കമുള്ള ഈ മണ്ഡലങ്ങളിലൂടെ 303+ ആണ് ലക്ഷ്യമിടുക. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമ്മേളനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 3 നടക്കും. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. നേപ്പാളിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. മരിച്ച 68 പേരുടെ DNA പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങി. മൃതദേഹം കത്തിക്കരിഞ്ഞതിനാലാണ് DNA പരിശോധന. അതിനിടെ വിമാന ദുരന്തത്തിന്റെ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ ഷെർബത് താക്കൂറാണ് അറിയിച്ചത്. വിശദ പരിശോധനയ്ക്കായി ബ്ലാക്ക് ബോക്സ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെന്നാണ് നേപ്പാൾ പോലീസ് പറയുന്നത്. അപകട സമയത്ത് ജീവനക്കാരുൾപ്പെടെ 72 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 68 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചു. മുൻ വ്യോമയാന സെക്രട്ടറി നാഗേന്ദ്ര ഗിമീറയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതി 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനിടെ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ ദൃശ്യങ്ങളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു വരികയാണ്. ദുരന്തത്തിന്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, 24. ജോഷിമഠിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. നഗരത്തിലെ 2 ഹോട്ടലുകൾ കൂടി ചെരിഞ്ഞ് അപകടാവസ്ഥയിലായി. കൂടുതൽ വീടുകളിൽ വിള്ളലുകൾ വ്യാപിച്ചു, അപകടാവസ്ഥയിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക സംഘം ജോഷിമഠ് സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി ജില്ലാ കളക്ടർ ഇന്ന് ചർച്ച നടത്തും. ഭൂമിയിലെ വിള്ളലുകൾ താഴ്വരയുടെ താഴ്ഭാഗത്തേക്ക് വ്യാപിക്കുമ്പോൾ അനുദിനം പുതിയ കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റിപ്പാർപ്പിക്കാൻ സുരക്ഷിത കേന്ദ്രങ്ങൾ ഒരുക്കാൻ പോലും അധികൃതർക്ക് കഴിയുന്നില്ല. ഗ്രാമീണ മേഖലകളിൽ വീടുകൾ തകർന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ കെട്ടിടങ്ങൾ കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 12 ദിവസമായി മാർവാടി ഗ്രാമത്തിലെ ദുരിതബാധിതർ തകർന്ന വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. हम कैसे रह रहे हैं, कैसे खा रहे हैं,
चार दिन से नहाने में बाथरूम लैट्रिन मिल जाए मेरे पास। നഗരമധ്യത്തിലുള്ള ഹോട്ടൽ സ്നോക്രസ്റ്റ്, ഹോട്ടൽ കാമത്ത് എന്നിവയിലെ വിള്ളലുകൾ വലുതായി പരസ്പരം കൂട്ടിമുട്ടാവുന്ന നിലയിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറി മങ്കേഷ് ഗിൽഡിയാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജോഷിമഠ് സന്ദർശിച്ചു. സാഹചര്യങ്ങൾ അവലോകനം ചെയ്തുള്ള റിപ്പോർട്ട് ഉടൻ ഓഫീസിനെ സമർപ്പിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വിവേചനം ആരോപിച്ച് പ്രതിഷേധക്കാരുമായി ജില്ലാ കളക്ടർ ഹിമാൻഷു ഖുരാന ഇന്ന് ചർച്ച നടത്തും. പലർക്കും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നും പുനരധിവാസം അനന്തമായി നീളുന്നു എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ദുരിതബാധിതർ പ്രതിഷേധം ആരംഭിച്ചത്. फिर इसमें सहमति बनाएंगे. आज तक सरकार ना बोल पाई है कितना पैसा तुम्हें मिलना चाहिए, कितना मिलेगा. ദുരന്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ജിയോ ഫിസിക്കൽ, ജിയോ ടെക്നിക്കൽ സർവേകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുകളിൽ മനോഹർ ബാഗ് മുതൽ താഴെ അളകനന്ദ നദിയുടെ തീരം വരെ പ്രതിദിനം ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജോഷിമഠ് എന്ന തീർത്ഥാടന നഗരത്തിന്റെ ഭാവി എന്തെന്നറിയാൻ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് സർക്കാരും ജനങ്ങളും. ജോഷിമഠിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 റൗണ്ട് അപ്പ് അവസാനിക്കുന്നു.